എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ സ്വായത്തമാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കല എന്ന് പറയുന്നത് കഥാപ്രസംഗമാണ് കാരണം കഥാപ്രസംഗവുമായി ബന്ധപ്പെട്ടപ്പോഴാണ് കഥ പറയുന്നതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായത് കാരണം കെടാമംഗലം സദാനന്ദൻ്റെ ശിഷ്യനായിട്ട് ഞാൻ ചെന്നപ്പോൾ ആദ്യം തന്നെ എന്നെ പഠിപ്പിച്ചത് കഥാപ്രസംഗമല്ല കഥാപ്രസംഗമാണ് അത് പഠിച്ചിട്ട് വരാൻ പറഞ്ഞു അത് തന്നെ ഒരാഴ്ച എടുത്തു ഇതിനുശേഷം ഒരു മാസത്തെ ട്രെയിനിങ്ങിൽ ഞാൻ സ്റ്റേജിൽ കയറി യൂണിവേഴ്സിറ്റി യുജനോത്സവത്തിൽ പറഞ്ഞ കഥ എനിക്കും ജനങ്ങൾക്കും മനസ്സിലായില്ല എന്ന് തോന്നുന്നു പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടെന്ന് കഥ പറഞ്ഞത് ഉണ്ട പക്രായിരുന്നു പക്വർ സ്റ്റേജിൽ കയറി പറയുമ്പോൾ ഞാൻ തുടക്കത്തിൽ എന്ത് ചെയ്യാനാണ് പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി അണുബോംബ് വളരെ ചെറുതായിരിക്കും പക്ഷേ സ്ഫോടനശേഷി ഭയങ്കരമായിരിക്കുന്നു അപ്പോൾ ഇത്രയും ക്ലിയറായിട്ട് അതായത് ഭാഷാശുദ്ധി വേണം സംഗീതം അറിയണം സംഗീതമറിയണം അറിയണം എനിക്ക് കഥ പോലും അറിയില്ലായിരുന്നു അപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടല്ല അതും ഈ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഇത്രയും ജനങ്ങൾ ഒരാൾ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ ആ ഗുരുകുതന്മാരെ ഞാൻ നമിക്കുകയാണ് അവർക്ക് സർവ്വവിധ ബഹുമാനവും കൊടുത്തുകൊണ്ട് തന്നെയാണ് വിമിക്രിക്കാർ കഥയെ അനുകരിച്ചുകൊണ്ട് സ്റ്റേജിൽ അവതരിപ്പിക്കാറ് ഇതിൽ വളരെ പ്രഗത്ഭരായിരുന്നു സിദ്ദിഖ് ലാലുമാർ അവരുടെ കഥാപ്രസംഗം ആസ്വാദികരമായ രീതിയിൽ ഒരിക്കലും അതൊരു അവഹേളനമായിരുന്നില്ല അനുകരണം മാത്രമായിരുന്നു അപ്പോൾ ഞങ്ങൾ വിമിക്രിക്കാർ എന്തെങ്കിലും തെറ്റിയതിരണ്ടെങ്കിൽ ഖാദികർ ഞങ്ങളോട് ക്ഷമിക്കണം ആസ്വാദനത്തിൻ്റെ രീതിയിൽ മാത്രം ഇത് കാണണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കഥാപ്രസംഗം നമുക്ക് ആസ്വദിക്കാം സ്പോർട്സ് ക്ലബ്ബിന്റെ ഓണാഘോഷ പരിപാടിയും മറ്റു കലാപരിപാടികളും വേദിയിൽ ആരംഭിക്കാൻ പോവുകയാണ് ആദ്യമായി വേദിയിൽ നടക്കുന്നത് പൊന്ന് കുഞ്ഞിരാമട്ട പരിപാടി പോയി ഏത് മനസ്സിലായില്ല ഇല്ല പോയല്ല വികാരി അച്ഛൻ പോയെന്ന് പരിപാടി നടക്കാൻ പോവുകയാണ് കഥാപ്രസംഗം 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 നടക്കട്ടെ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇത് എന്റെ പുറമ്പിലെ സ്റ്റേജാണ് ഞാൻ കെട്ടിക്കിടുന്ന സ്റ്റേജാണ് ഞാനിവിടെ നിൽക്കും എൻ്റെ പൊണ്ണു ചേട്ടാ ചേട്ടാ കൊള ആക്കരുത് ചേട്ടൻ അങ്ങ് അവിടെ പോയിരുന്നത് കുള ആക്കിയാലേ തോടുവാക്കില്ല എൻ്റെ പറമ്പിലെ സ്റ്റേജിൽ ഞാൻ നിൽക്കും എന്ന് പറഞ്ഞാൽ നിൽക്കും നീ നിൻ്റെ പാട് നോക്കി പുറം അങ്ങനെ ഒരു ഷാരിക എന്ന് പറഞ്ഞാൽ ഒരുപാട് കഴിവുകളുള്ള ഒരു കലാകാരനായിരിക്കണം മറ്റ് പല കലാകാരന്മാരെന്ന് പറഞ്ഞാൽ ആ ഒരു കഴിവ് മാത്രം അറിഞ്ഞാൽ മതി പക്ഷേ കാതികൻ ഒരു സ്റ്റേജിൽ കഥാപ്രസംഗം അവതരിപ്പിച്ച് വിജയിപ്പിക്കണമെങ്കിൽ അദ്ദേഹം നല്ലൊരു ഗായകനായിരിക്കണം നല്ലൊരു നടനായിരിക്കണം അതുപോലെ തന്നെ നല്ലൊരു അഭിനേതാവായിരിക്കണം അതുപോലെ ജനങ്ങളെ പിടിച്ചിരുത്താനുള്ളൊരു കഴിവ് വേണം നല്ലൊരു പ്രാസംഗികനായിരിക്കണം ഇതെല്ലാം കൂടി ഒത്തുചേരുന്ന ഒരു കലാകാരന് മാത്രമേ നല്ലൊരു കാതികനാകാൻ സാധിക്കുകയുള്ളൂ എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ

പറഞ്ഞോണ്ടോ ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ ഇല്ല മിണ്ടാ താഴെ പറഞ്ഞു എന്റെ കഥ തെറ്റി പോലെ പാലക്കാട് നാളെ കോഴിക്കോട് ി സ്നേഹികളെ എന്റെ കഥ നടക്കുന്നത് ഇവിടെ എവിടെയുമല്ല എന്റെ കഥ നടക്കുന്നത് അങ്ങ് ഹസ്തനപുരിയിലാണ് ഹസ്തനപുരിയിലേക്ക് ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഞാനും വരുന്നത് എവിടെ ചേട്ടൻ അങ്ങോട്ട് നോക്കും ആ കാണുന്നാണ് കുരുക്ഷേത്രം സങ്കല്പായും ശരി അല്ല അയാളെ സംബന്ധിച്ചിടത്തോളം അത് അയാളുടെ കുരുക്ഷേത്ര പാടവ പടിയും യുദ്ധത്തിൽ തയ്യാറെ ഒരു വശത്തായി ഒന്നും കാണാതെ എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ ആ മനുഷ്യൻ ആരാണ് അത് നമ്മൾ ഇരിയടത്ത് കാണാൻ പറ്റുന്നില്ലെന്ന് അതാരാണ് ഉച്ചലെ പിന്ന സുന്ദരൻ ഒരു കാര്യം ചെയ്യും എനിക്ക് അറിയാൻ പാടില്ല മിണ്ട മിണ്ട പറഞ്ഞത് ി എല്ലാം സ്നേഹികളെ ഘോരയുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടം ആരംഭിച്ചു കഴിഞ്ഞു ശക്തികൾ തമ്മിലുള്ള യുദ്ധം അതാ ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടം കുരുക്ഷേത്ര ഭൂമിയിൽ കൂരമ്പുകൾ ചീരിപ്പായുകയാണ്

ും അർജുനും സാധ്യമല്ല കാരണൻ സൂര്യ ഭഗവാന്റെ പുത്രനാണ് ആർക്കും കൊല്ലാൻ സാധ്യമല്ല ഈ അർജുനന്റെ നൂറുകണക്കിന് അസ്ത്രങ്ങളേറ്റിട്ടും ഈ കർണനെ പറ്റത്തില്ലേ ചേട്ടാ ഞാൻ കൊല്ലാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞേ കൊല്ലാൻ പറ്റത്തിൽ ഞാൻ പറഞ്ഞു കൊല്ലാൻ പറഞ്ഞ നിന്നോട് കൊല്ലാൻ പറഞ്ഞു പറഞ്ഞ ചേട്ടാ കൊല്ലാൻ പറ്റത്തില്ലെന്ന് ഇയാളെ ആദ്യം കൊല്ലണ്ടത്